നമസ്കാരം ചങ്ങാശൻ, മുഹമ്മദ് ഹമീദ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. 13 ഒക്ടോബറിലെ ട്രാവൽ അപ്ഡേറ്റ്സായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അറിയാലോ, ഓരോ എയർലൈനും ഓരോരോ റൂളുകളാണ്. ഇപ്പോൾ കൊറോണ സമയം ആയതുകൊണ്ട് ഓരോരോ അപ്ഡേഷൻ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഫ്ലൈ ദുബായുടെ അപ്ഡേഷൻ വന്നിരുന്നു, അബുദാബി എയർലൈൻ വിസക്കാർക്കുള്ള. അതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിരുന്നു, പോസ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ ഇപ്പോൾ എയർ അറേബ്യയുടെ ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. അത് പ്രകാരം അലൈൻ അബുദാബി വിസക്കാർക്ക് ഷാർജ റാസൽ ഖൈമ എയർപോർട്ടിലേക്ക് ICA അപ്രൂവൽ, അതായത് ഗ്രീൻ ടിക്ക് ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് www.uaeentry.government.ae എന്ന സൈറ്റിൽ കയറി നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡിയ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. കേട്ടോ, അപ്പോൾ നമുക്കൊരു ഒന്നല്ലെങ്കിൽ നമുക്ക് അപ്രൂവൽ ആണെങ്കിൽ ഗ്രീൻ സിഗ്നൽ കിട്ടും. അറിയാലോ, മുന്നേ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ അപ്രൂവൽ ഇല്ലെങ്കിൽ റെഡ് സിഗ്നൽ, റെഡ് മെസ്സേജ് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ യാത്ര തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ ആ സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുക്കുക. ബാക്കിയുള്ള എമിറേറ്റ്സ് ഫുജേറ, ബാക്കിയുള്ള എമിറേറ്റ്സുകൾ ഉണ്ടല്ലോ, ഫുജേറ, റാസൽ ഖൈമ, അങ്ങനെയുള്ള എമിറേറ്റ്സുകൾക്ക് ഒന്നും ഈ പ്രശ്നമല്ല. ഷാർജ എമിറേറ്റ്സുകൾക്ക് ഒന്നും പ്രശ്നമല്ല. അലൈൻ അബുദാബി ഈ രണ്ട് എമിറേറ്റ്സുകൾ വാലിഡ് വിസയുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നേ ടിക്കറ്റ് എടുത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവൽ കൺസൾട്ടൻറ്റുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം ടിക്കറ്റിൽ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ അപ്ഡേഷൻ ICA അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം മാത്രം ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ എയർപോർട്ടിൽ റിജക്ഷൻ വരും, പിന്നെ വലിയ പ്രശ്നമാവും. 13-ാം തീയതി വന്നൊരു ട്രാവൽ അപ്ഡേഷനാണ് എയർ അറേബ്യയുടെ. അപ്പോൾ അത് പ്രകാരം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എമിറേറ്റ്സുകൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അവർക്കിപ്പോൾ ഷാർജ എയർപോർട്ടിൽ വന്നാൽ ഒരു അപ്രൂവലും വേണ്ട, ഒരു അപ്രൂവലും ഇല്ല, വാലിഡ് വിസ മാത്രം മതി, ഷാർജ എയർപോർട്ടിൽ വന്നിറങ്ങാം, പ്രശ്നമൊന്നുമില്ല. ഈ അബുദാബി അലൈൻ വിസക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നേക്കുന്നത്. അപ്പോൾ അവർ പാസ്പോർട്ട് കോപ്പി എമിറേറ്റ്സ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് ചെയ്താൽ ഞാൻ റീപ്ലൈ തരാം. പുതിയ ട്രാവൽ ഓഫീസ് ഞാൻ അത്രയും പെട്ടെന്ന് വരാം. താങ്ക് യു.